നമ്മുടെ നാട്ടില് ഇപ്പോ വലിയ ചർച്ചയായിരിക്കുന്ന വിഷയമാണ് കൂടോത്രം എന്നുള്ളത്. കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും എന്തൊക്കെ യന്ത്രങ്ങളും ഇലസുകളൊക്കെ കുഴിച്ചെടുത്തതിന്റെ ഭാഗമായിട്ട് ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആശ്രമത്തിലെ ചില ബന്ധുക്കള് ഭക്തര് ഒക്കെ വിളിച്ചിട്ട് എന്താണ് ഈ കൂടോത്രം, അതൊക്കെ ഉണ്ടോ, അതൊക്കെ ഫലിക്കോ എന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. നമുക്ക് തോന്നുന്നു നമ്മൾ ഈ മലബാര സമ്പ്രദായത്തെ കുട്ടിച്ചാത്തൻ അത്തരം മൂർത്തികളൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം നമ്മളോട് തന്നെ ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനും തമ്മിൽ ഒക്കെയുള്ള ഈ വിഷയം കൊഴുക്കുന്നുണ്ട് നിയമസഭയില്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ റോഡിന്റെ കാര്യം പറഞ്ഞപ്പോ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് കൂടോത്രം ചെയ്യാനാണെന്ന് പരിഹസിച്ച് പറയുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽ വരികയുണ്ടായി. എന്തായാലും തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരുന്നത് നല്ലതാണ്. പക്ഷെ ഇതേ നിയമസഭയിൽ തന്നെ അന്ധവിശ്വാസ നിർമാർജന ബില്ല് പാസാക്കണം, നിയമമായി കൊണ്ടുവരണം എന്നൊരു സംസാരവും വീണ്ടും നടക്കുന്നതായിട്ടും നമുക്കറിയാനായി. അന്ധവിശ്വാസം നിർമാർജനം ചെയ്യണം, അനാചാരങ്ങൾ നിർമാർജനം ചെയ്യണം, അതുപോലുള്ള ചൂഷണങ്ങൾ നിർമാർജനം ചെയ്യണം ഒക്കെ ശരിയാണ്. എന്നാൽ അതൊരു സൈഡിലേക്ക് ഒരു കോർണിലേക്ക് മാത്രമാകരുത്. ഇപ്പോൾ തന്നെ കൂടോത്രം എന്ന് പറഞ്ഞിട്ട് ഇത് നേരെ വരുന്നത് ഹൈന്ദവ ഈ മതത്തിന് ദർശനത്തിന് ഉള്ളിലുള്ള ചില സമ്പ്രദായങ്ങൾക്ക് നേരെ മാത്രമാണ്. അവിടെയാണ് ഇതിന്റെ വിഷയം. മറ്റു മതങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല എന്നൊരു ധാരണയിലുള്ള ഒരു ഒരു സംസാരം നടക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഹിന്ദു മതത്തിന്റെ അകത്തെ വിവിധങ്ങളായിരിക്കുന്ന ഡിനോമിനേറ്റുകളുടെ ഉത്തരവാദിത്വം മാത്രമാണെന്ന രീതിയിലൊക്കെയാണ് നടക്കുന്നത്. ഇസ്ലാമിക മതത്തിൽ അറേബ്യൻ മാന്ത്രികം എന്ന് പറഞ്ഞ സിഹർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലെ ക്രൈസ്തവരായാലും ശരി രോഗശുശ്രൂഷ എന്നൊക്കെ പണ്ട് പല കാര്യം, ഇപ്പൊ കൃപാസനമൊക്കെ അരച്ച് കലക്കി കുടിച്ചാൽ ഗർഭം ഉണ്ടാവും, കുട്ടി ഉണ്ടാവും, പെട്രോളിന് മൈലേജ് കയറും എന്നൊക്കെ രീതിയിലുള്ള ഇത്. അതിന് ബ്രെയിനൊക്കെ ഓൾറെഡി കുട്ടി മരിച്ചിട്ട് ബ്രെയിൻ എടുത്ത് വെച്ച് പിന്നെയും ഫിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നു. ഗ്യാസ് തീർന്നിട്ട് ഈ കൃപാസനം ഒന്ന് വാങ്ങി വായിച്ചപ്പോഴത്തേനും ഗ്യാസ് ഫില്ല് ചെയ്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഇതിന്റെ പരസ്യപ്പെടുത്തലുകൾ. അപ്പോണ്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് ഇത് ഒതുങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മള് അന്ധവിശ്വാസം എന്ന പേരിലൊക്കെ അടച്ച വെടിവെക്കുന്ന സമയത്ത് ഒരു സംസ്കൃതി നശിപ്പിക്കരുത്. അവിടെയാണ് ഈ കൂടോത്രവും മന്ത്രവാദം ആഭിചാരം ഇത്തരം പ്രയോഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ ദൈവത്തിന് നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ദൈവവും മറ്റതൊക്കെ പിശാചാണെന്ന് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ടതാണെന്നൊരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് വിവിധ മതങ്ങൾ, ഇപ്പൊ ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാമിക മതമാണെങ്കിലൊക്കെ അവരുടെ ദൈവവിശ്വാസങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്, മറ്റൊക്കെ മോശമാണ്. ഇനി ഹിന്ദു മതത്തിന്റെ അകത്തേക്ക് വന്നാൽ ചില ഡിനോമിനേറ്റുകൾ, അത് ബ്രാഹ്മണ മതം പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ആദിമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ ദൈവങ്ങളൊക്കെ നീചവും നിന്ദ്യവും നികൃഷ്ടവും ദുർമൂർത്തികളൊക്കെയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എല്ലാവരും അവസാനം വന്ന് നിൽക്കുന്ന ആദിമരുടെ നെഞ്ചത്താണ്. എന്നിട്ട് ഇതിനെയാണ് കൂടോത്ര മന്ത്രമെന്ന് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത പോലെയാണ്. ബിസ്മി ചൊല്ലി ഉറുക്കുന്നൂലുണ്ടായി കൊടുത്താലും വെള്ളത്തിലൂതി കൊടുത്താലും അതും അങ്ങനെയാണെങ്കിൽ കൂടോത്രമാകണ്ടേ? പക്ഷെ അത് നമ്മള് അങ്ങനെ ഇല്ല. ഇപ്പൊ പാണക്കാട് തങ്ങളന്നെ ഒരു സമയത്ത് പറഞ്ഞാണ് ഞാൻ വെറും പച്ചവെള്ളമാണ് കൊടുക്കുന്നത്, ബിസ്മി ഊതിയിട്ട് കൊടുക്കുന്ന ഒരു സംസാരം കേൾക്കണ്ട. അദ്ദേഹം പറഞ്ഞല്ല, ഒരു ചർച്ച പലയിടത്തും സംസാരത്തിന്റെ ഭാഗമായിട്ട് പണ്ട് ഈ സന്യാസിമാരുടെ ആശ്രമങ്ങളിലേക്ക് DYFI ക്കാർ കടന്നു കയറിയ സമയത്തുണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ചില പണ്ഡിത മുസ്ലിം പണ്ഡിതന്മാർ ചിലണ്ടായി കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു ആണ് മരിച്ചവരെ ഉണർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടോത്രാവില്ല, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബ്ലാക്ക് മാജിക് ആയി മാറില്ല, സാമാന്യം നടക്കാത്ത കാര്യമല്ലേ. അപ്പൊ യേശു കൂടോത്രക്കാരനാകും. ഇനി കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും ബലയും അതിബലയും ജപിച്ചിട്ടുണ്ട്, എന്നിട്ട് വിശപ്പില്ലാണ്ടിരുന്നു എന്നാ പറഞ്ഞു. അതിപ്പോ എന്താണ്? ഇതൊക്കെ പോട്ടെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ തുലാഭാരം നോക്കുന്നതിന് വേണ്ട വെയിറ്റ് അറിയാനാണോ? അല്ലല്ലോ. കാര്യസാധ്യ പൂജകള്, ശത്രുസംഹാര പൂജകള്, ഉദ്ദിഷ്ടകാര്യ പുഷ്പാഞ്ജലി, മംഗല്യസൂക്ത പുഷ്പാഞ്ജലി എന്നൊക്കെ പണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? കാര്യം സാധിക്കാനാണല്ലോ, നല്ലതോ ചീത്തയോ എന്നുള്ളതല്ലേ കാര്യം സാധിക്കും. ശത്രുസംഹാരം എന്നൊക്കെ പറഞ്ഞാൽ
ശത്രുതാ സംഹാരമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അതൊന്നും അല്ല അതിൻ്റെ ഉദ്ദേശം എന്നുള്ള എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും വരുമ്പോൾ അത് നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ അവിടെ ചെയ്യുമ്പോൾ നേരെ വിഷയം വരുമ്പോൾ എന്തായി? ചാത്തനും നീലിയും കാളിയും കോരനും മുണ്ടനും ആദ്യം ഒരു ആദ്യമേ ആരാധനകളും മാറ്റവും മാരണവും ഒക്കെ ഒരു സൈഡിലേക്ക് മാത്രം ഒതുക്കുകയാണ്. ഇതിന്റെയൊക്കെ ആൾക്കാർ ഇവരാണ്, ഇവരെന്നും മോശക്കാരാണ്. അതുകൊണ്ട് ഭാഷ മാറി എന്നേ ഉള്ളൂ, മാട്ടവും മാരണം എന്നൊക്കെ പേര് വന്നു എന്നേ ഉള്ളൂ. അവിടെ പറയുന്ന കാര്യസാധ്യവും അല്ലെങ്കിൽ സിഹറും ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ സംഭവത്തിലുള്ളത്. അവന്റെ ഭാഷാപ്രയോഗത്തിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവനവന് ഇപ്പൊ നമ്മുടെ ശത്രു നന്നായിരിക്കണേ ആരാ പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയക്കാർ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോട് സഭ്യമായി പെരുമാറണ്ട്. അവിടെ എന്തൊക്കെ കോപ്രായങ്ങളാ കാണിക്കുന്നത്? വളരെ മോശമായിട്ടല്ലേ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്ക് വളരെ മോശമായ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം നടത്തുന്നത്. അപ്പൊ അവര് പ്രകടമായിട്ട് ഒരു വായിലൂടെ പറയുന്ന ഈ വാക്കുകൾ വാഗ്ദോഷങ്ങളാണ്. അപ്പൊ വാക്കാലുള്ള പ്രയോഗങ്ങൾ ഇനി അപ്പൊ അത് സ്വാഭാവികം വാക്കിലൊരു മനസ്സിൽ വരുന്നുണ്ടല്ലോ ആ ദുഷ്ടചിന്ത, ഇല്ലേ? അവര് നശിച്ചു പോകണേ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്തുമ്പോൾ അത് ദൈവത്തിനോട് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് മോശമായി മാറുന്ന എങ്ങനെ? അത് മോശമാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല ചിന്തയോട് കൂടിയിട്ട് ശത്രുവിനോടായാലും മര്യാദയോടുകൂടി സ്നേഹത്തോട് കെട്ടിപ്പിടിച്ച് വാരിപ്പൊള്ളു മുമ്പ് വെക്കാനൊക്കെ നമ്മളും തയ്യാറാക്കണം. അതല്ല രാഷ്ട്രീയ അധികാരം വെച്ചുകൊണ്ട് ചിലത് വേണ്ട എന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പോയി ആദിമിനോട് അടുത്തേക്ക് നമ്മള് ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ ഒരു ചർച്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും ഇല്ല ഒക്കെ ശരീരബോധമുള്ളവർക്ക് മാത്രമുള്ള കാര്യങ്ങൾ, അല്ലാത്തവർക്കൊന്നും ഇല്ല. ശരീരബോധം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യധാര സന്യാസി സംഘടനയുടെ ഒരു നേതാവാണ്. ഈ ശരീരബോധം ഇല്ല എന്ന് പറയുന്ന ആളുകൾ പിന്നെ എന്തിനാണ് നാട് മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തിയിട്ട് വൈറ്റിപ്പഴുപ്പുള്ളത് കണ്ടെത്തിനെ നമുക്കറിയില്ല. ശരീരബോധം ഇല്ലെങ്കിൽ ആവശ്യമില്ല, ഭിക്ഷാപാത്രമെടുത്ത് നടന്നാൽ അത് കിട്ടിയാൽ തിന്നാൻ മതി. അതല്ലെങ്കിൽ ശരീരബോധം ഇല്ലാത്തതിന് ശരീരം എന്ന് പറയാൻ സ്വദേഹം മാത്രമല്ല സ്വസമൂഹവും കൂടിയുണ്ട്. അപ്പൊ പിന്നെ അതിനെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പൊ ശരീരബോധം ഇല്ലാത്ത ആരുമില്ല, അതൊരു കേവലന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നവർ എന്ന് പറയുന്നത്. ഈ വിശ്വാസം പിൻപറ്റുന്ന ഒരു കേവലന്മാരാണ്. അതെങ്ങനെയാണ് ശുദ്ധവേദാന്തം പിൻപറ്റുന്നത് മാത്രമാണ് കേവലം അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന അവരുടെ വയറ്റിപ്പഴുപ്പിന്റെ പ്രശ്നമാണ്. ഓരോ വിശ്വാസങ്ങൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. യോഗഭോഗാത്മകമായിട്ട് ശാരീരികവും ആത്മീകവുമായ ചിന്താ പദ്ധതികളും ഇവിടെ ആത്മീയ പദ്ധതിയിലുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, അതിന്റെ വഴി ക്ഷേത്രങ്ങളൊക്കെ. അപ്പൊ ഇത് പറയുന്ന ആളുകളുമാണ്. ഋഷിവൈദ്യന്മാർ ഇത് ചെയ്തില്ലല്ലോ, വേദേതിഹാസ പുരാണങ്ങളിൽ ഇല്ലല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. ആരെ ഇല്ല എന്ന് പറഞ്ഞാൽ ആരത് വായിച്ച് ഋഷിവര്യന്മാർ ഈ സൂക്തങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് ദസ്യുക്കൾ ഇല്ലാണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതൊന്നും കാണാതെയാണ് പറയുന്നത്, ഇതൊന്നും വായിച്ചിട്ടില്ല. എന്താണ് എവിടുന്നെങ്കിലും ഏതെങ്കിലും മതത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയും എന്നിട്ട് നേരെ ഇതിലേതെങ്കിലും വേദാന്തത്തിൽ കുത്തിയിരിക്കുകയും അങ്ങനെ വരുന്ന ആളുകൾക്ക് ഹിന്ദു മതത്തിലൊരു പോഷകം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഹിന്ദു മതത്തിൽ പരമ്പരാഗത ആദിമരാരെങ്കിലും കയറി വരികയാണെങ്കിൽ ഉള്ളതിനേക്കാൾ പ്രാധാന്യമാണ് മറ്റു മാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടു പോകണം. അങ്ങനത്തെ ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല, പാരമ്പര്യം അറിയില്ല. അവരിരുന്ന് നിരന്തരം പറയാം വേദത്തിലില്ല, പുരാണത്തിലില്ല, കൃഷ്ണൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഒരു സുപ്രഭാതത്തിൽ പോകണം. ഒരു സുപ്രഭാതത്തിൽ കാവിട്ടാ മനസ്സിലാവില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ കാവിട്ടുകൊണ്ട് മനസ്സിലാവില്ല. അത് കുറച്ച് ആൾക്കാർ ഈ മാത്രയ്ക്ക് ആളെ കിട്ടിയന്റെ ഭാഗമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നല്ലാണ്ട് സത്യസന്ധമായിട്ട് പഠിച്ചു പറയൂ. ഇന്നലെ ചർച്ചയിൽ വേറൊരു മഹാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഈ പറഞ്ഞ സന്യാസിനെയൊക്കെ ക്രോസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം ആരോടാണ് പറയാനുണ്ടല്ലോ എന്നുള്ളത്. ഹിന്ദു എന്ന് പറഞ്ഞിട്ട് അവിടെ ചർച്ചയിൽ ഒരു ഹിന്ദു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഓൺലൈൻ ചാനല ഞാൻ ആ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ ഈ വൈദിക ബ്രാഹ്മണ മതത്തിന്റെ ആളുകളെ മാത്രമാണ്. അതായത് കാര്യത്തോടടുക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും ഉള്ളതാണ് ഹിന്ദു അതാകും. ഇവരെ കയ്യിൽ നിന്ന് വിട്ടാലോ അത് മറ്റവർ കൂടി ഹിന്ദുവാണ്. അപ്പൊ അവര് ചേർത്ത് പിടിക്കും. അഭിപ്രായം പറയുമ്പോൾ പങ്കാളിത്തം വേണം. അതുകൊണ്ട് മതസംഘടനകളിൽ പോലും ഈ സാമൂഹിക സംവരണം സാമുദായിക സംവരണം വേണ്ടിവരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴെങ്കിലും. ഇല്ലെങ്കിൽ ഇവരുടെ മാത്രം കുത്തേണ്ട, ഇതുവരെ അങ്ങനെയാണ്. ഇവര് പറയുന്നതാണ് നിയമം. തൂക്കം വേണ്ട എന്ന് പറയാൻ സന്യാസിമാരെല്ലാരും ഉണ്ടായി. ഇന്നവിടെ മലയാള ബ്രാഹ്മണൻ വേണ്ട, ജാതി ബ്രാഹ്മണനും കൂടി വരാനേ പാടില്ല. ശങ്കര പരമ്പരയിൽ ഇനി മറ്റുള്ള സന്യാസിമാരെയും ചേർക്കണം, അവർക്കും ശങ്കരപീഠത്തിൽ ഇരുത്താൻ പറ്റണം എന്നൊന്നും ഇവർക്ക് പറയാൻ വയ്യ. ഒക്കെ ഇവിടേക്കാണ്. ഇവിടെ തൂക്കം ഉണ്ടോ, ഇവിടെ ബലിയുണ്ടോ, ഇവിടെ ആചാരമുണ്ടോ, ഇവിടെ ആരും വിളക്ക് വളർത്തുന്നുണ്ടോ, എന്നാ അത് കൂടോത്രാണ്, അത് നിർത്തലാക്കണം. ഇതെല്ലാരും വേദോ ഇതിഹാസം പുരാണം പറയണം, ഇത് ഇവര് പറയുക. ഇവര് മാത്രമല്ല അപ്പുറത്തുള്ളവർ തന്നെയാണ്, രാഷ്ട്രീയക്കാരും ഇങ്ങനെ തന്നെയാണ്. അവിടെയാണ് കൂടോത്രവും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഒരു ക്രിയ ചെയ്താൽ അത് ഫലിക്കുമോ എന്നാണ്, അതിൽ ദൈവീകത ഉണ്ടോ എന്നാണ്. വിഗ്രഹാരാധന ചെയ്യുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെ കിടക്കുന്ന കല്ലെങ്ങനെയാണ് ദൈവമാക്കുന്നത്? അവിടെ ചില മന്ത്രചൈതന്യമുള്ള കർത്തവ്യങ്ങൾ പരിപാടികൾ ചെയ്ത് കലശാടുകയും മന്ത്രവിന്യാസം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവമാകുന്നത്, ഇല്ലേ? അനുഭവം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഒരു വിഗ്രഹത്തിലേക്ക് അത് ഒരു കല്ലിലേക്ക് അതിനെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമെങ്കിൽ
എന്തുകൊണ്ടൊരു മനുഷ്യനിലേക്ക് അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് ചെയ്തുകൂടാ? ചിന്തിക്കൂ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനി ഇന്ന ദിക്കറ് ജപിച്ചാൽ ഇന്ന ഗുണമുണ്ടെന്ന് മുസ്ലിം മതസ്ഥർ എന്തെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ആ രീതിയിൽ പ്രയോഗിച്ചുകൂടാ? ക്രൈസ്തവർക്കും തന്നെ ഇന്ന ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പൈശാചികമുള്ള ശക്തികൾ പേശുവിനെ പിശാചുക്കളെയൊക്കെ തടഞ്ഞെടുത്തിയപ്പോണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ അത് ദൈവീകമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മളെ പോസിറ്റീവ് ഇട്ടു, ഓരോരുത്തർക്കും പോസിറ്റീവ് പോസിറ്റീവ് തന്നെയാണ് നെഗറ്റീവ് ആവില്ല. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രീതിയിലും ചെയ്തുകൂടാ? അപ്പോ അത് മറ്റുള്ളവരും ചെയ്യുന്നില്ലല്ലോ എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞു എല്ലാവരും ചെയ്യുന്നുണ്ട്, അതിന്റെ പേര് മാറി എന്നേ ഉള്ളൂ. ചിലതിനൊക്കെ ഒരു പൂണോലും ചിലതിനൊക്കെ ഒരു തൊപ്പിയും ചിലതിനൊക്കെ ഒരു കൊന്തയും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാത്തവൻ കേവലം ഒരു മുണ്ടെടുത്ത് മുട്ടോളം മുണ്ടെടുത്ത് ചെയ്യുമ്പോൾ അത് മോശമാണെന്ന് കരുതുകയാണ്. കാരണം അവൻ എന്നും മോശക്കാരനാണെന്ന് നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ കയറ്റിക്കൊടുത്തതിന്റെ പ്രശ്നമാണ്. അവിടെ കൃത്യമായ ജാതിയും ബോധവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എത്ര കണ്ട് പാണ്ഡിത്യം ഉണ്ടെന്നുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വളരെ മുഷിഞ്ഞതും ചീഞ്ഞു നാറുന്നതുമാണ് എന്നതിന്റെ അതാണത് കാണുന്നത്. അറബി രാമകൃഷ്ണൻ കറുത്തതാണെന്ന് പറയുന്ന അതേ മനസ്സ് തന്നെയാണ് ഇന്നവരുടെ ദൈവസങ്കല്പങ്ങൾ ഇന്നാണ്. ഹിന്ദു മതത്തിൽ നാം ഉൾപ്പെടുന്ന നമ്മുടെ ജനത്തിന്റെ ദൈവസങ്കല്പം തന്നെ വേദേതിഹാസ പുരാണങ്ങളിലുള്ളതല്ല. ഏതെങ്കിലും അമ്പലത്തിൽ ഞങ്ങളുടേതായ പരമ്പരാഗത ദൈവങ്ങളെ കുടിവെച്ചോ പ്രതിഷ്ഠിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടെങ്കിൽ തന്നെ അതിൽക്കെട്ടിന് പുറത്താ, അതും പിന്നീട് വേണോ വേണ്ട ചുറ്റി എടുത്ത് വെച്ച പോലെയാണ്. അതിനെ ഇനി ആരാധിക്കാനുള്ള മറ്റു ദൈവിക ഇവരുടേതായിരിക്കുന്ന ബ്രാഹ്മണിക് മന്ത്രങ്ങൾ കൊണ്ടേ പൂജിക്കുള്ളൂ. നമ്മുടെ പാരമ്പര്യം ഇല്ല, നമ്മുടെ ആചാര്യന്മാർക്ക് പ്രാധാന്യം പലപ്പോഴും ഇല്ല. അപ്പൊ ഇത് സ്വത്വമാണ്, സ്വത്വവാദമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൂടോത്രം എന്ന് ലക്ഷ്യം വെക്കുന്ന നിങ്ങളാണെങ്കിലാണ് പറഞ്ഞത്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠത്യാദി കാര്യങ്ങൾ പ്രയോഗിക്കുന്നത് പറഞ്ഞത്. ഒരു പച്ചവെള്ളം എടുത്ത് തുളസി ഡെയിലി ഇട്ട് കുറച്ച് അക്ഷതൊട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വീട് ശുദ്ധീകരിക്കുന്നത്? അതിലെന്ത് പ്രയോഗം നടത്തിയത്? അപ്പൊ ശുദ്ധമായി തോന്നുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതേ രീതിയിൽ എന്തോ മറ്റൊരു ചിന്തയോടുള്ള മറ്റൊരു മന്ത്രവിന്യാസം നടത്തി കുടിക്കാൻ കൊടുത്താൽ അയാളുടെ മനസ്സ് മാറുന്നു എങ്കിൽ കൈവിഷമില്ല എന്ന് പറയാൻ പറ്റൂ? തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലേ? ഇത് പറഞ്ഞതിന് എവിടെയോ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് രോഗം വരുമ്പോ സുധാകരൻ തന്നെ വേണം, മാറാത്ത രോഗം, അപകടങ്ങൾ, ഉയർച്ചയില്ലാമ, വാ തുറന്നാൽ മണ്ടത്തരം പറയുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്ന നല്ലൊരു നേതാവിന് വരുന്നുവെങ്കിൽ സുധാകരൻ പോലും സംശയിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റൂ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ ഒരു ആചാര്യം വന്നാൽ ഇതിപ്പോ മന വിശ്വാസം ഉണ്ടാവുകൊണ്ടല്ലേ പുറിയിട്ടോ രാജ്മോഹൻ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, ആ രീതിയിലുള്ളത് കൊണ്ടല്ലേ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് ഈ ആദി മാർഗത്തിലേക്ക് തലവേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി മറ്റുള്ള പൂജാവിധാനങ്ങളെക്കാൾ, അത് ഏതർത്ഥത്തിലായാലും നന്മ കരുതിയിട്ടാലും തിന്മ കരുതിയിട്ടാലും ശരി, ആ മറ്റു പൂജാവിധാനങ്ങളെക്കാൾ പ്രാർത്ഥനകളെക്കാൾ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഉപാസനാ പാരമ്പര്യം ഇതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റ ചേർന്ന് പറയുകയല്ല. സുനാമി വന്നപ്പോൾ മനുഷ്യർ അറിയുന്നതിന് മുമ്പേ, സാങ്കേതിക വിദ്യ അറിയുന്നതിന് മുമ്പേ അവിടുത്തെ കന്നുകാലികളും മറ്റു നാൽക്കാലികളും ഒക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു. ഇവിടെ ഈ സമ്പ്രദായത്തിന്റെ പ്രത്യേകത, ഇത് പ്രകൃതിയോട് കൃത്യമായി ഇണങ്ങിയിട്ടാണ്, ചേർന്നിട്ടാണ്. ഫോർമാലിറ്റിയേക്കാൾ കൂടുതൽ പ്രകൃതിയോടുള്ള ഇണക്കവും ഈ സംവദിക്കുന്ന വ്യവസ്ഥയുമാണ്. അതുകൊണ്ടാണ് ഇതിന് എഫക്റ്റ് ഉണ്ടാകുന്നത്. പ്രകൃതിദത്തമായ ആരാധന, പ്രകൃതി ശക്തികളെ നേരിട്ട് ഉപാസിക്കുന്ന പദ്ധതിയും അതുമായി നേരിട്ട് സംവദിക്കുന്ന പദ്ധതിയും പ്രകൃതിദത്തമായി കൊണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ പ്രാകൃതം എന്ന് വാക്യം, പ്രാകൃതമായി കൊണ്ട് പ്രകൃതിയോട് സംവദിക്കുക, അതിന്റെ ആരാധനയാകട്ടെ അതിൻ്റെതായിരിക്കുന്ന പ്രാർത്ഥനകളാവട്ടെ നിവേദ്യാദികളാവട്ടെ ഒക്കെ പ്രകൃതിദത്തമാണ്, ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു കാര്യമില്ല, ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ രീതിയിലാകുന്നതുകൊണ്ടാണ് എഫക്റ്റ് കൂടുതലാകുന്നത്. മറ്റുള്ള അങ്ങനെയല്ല, മറ്റുള്ള ഫോർമാറ്റ് ഉണ്ട്, ഇന്നത് ഇന്ന പോലെ തന്നെ പറയണം, ഒരക്ഷരം തെറ്റിയാൽ പിന്നെ കംപ്ലീറ്റ് പോയി, ഇന്ദ്രപദം പോയിട്ട് നിദ്രപദം വരും, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട്. അതുകൊണ്ട് അക്ഷരം തെറ്റാൻ പാടില്ല, വ്യാകരണം തെറ്റാൻ പാടില്ല, പിന്നെ ശുദ്ധാശുദ്ധങ്ങൾക്ക് ഒരുപാട് ഇത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ പോയി. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ്, പൂർണ്ണത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗുരുവായൂർ പോയിട്ട് അവസാനം കുടുങ്ങിയ മറ്റു തരത്തിൽ ലാസ്റ്റ് നമ്മളെപ്പോഴുള്ള ആളുകളെ അല്ലെങ്കിൽ ചാത്തനെ ആരാധിക്കുന്നവർക്ക് തേടി വരുന്നതിന് വേണ്ട കുടുങ്ങിയ കളി കയ്യോ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു വരുന്നത്. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ സമ്പ്രദായ ആചാര്യമാർക്ക്, നമ്മൾ മാത്രമല്ല ഈ സമ്പ്രദായത്തിന്റെ ആചാര്യന്മാരിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എഫക്റ്റ് കൂടുന്നതിന് കാരണം ഇത് പ്രകൃതിയോട് ഡയറക്റ്റ് ആണ്, മറ്റുള്ള അങ്ങനെയല്ല. എന്നാ മറ്റുള്ളതിന് ഗുണമുണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമാണ്. അപ്പൊ ഇത് തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് ചെയ്യുന്ന എല്ലാ മേഖലയിലും ഉണ്ട്, മഹാക്ഷേത്രങ്ങളിൽ പോലും ഉണ്ട് ഇത്ര സംഹാരം. പക്ഷെ അത് തെറ്റായി, ഇപ്പൊ നമ്മളൊരു മരുന്നാണെങ്കിലും തെറ്റായ കാര്യം ഉപയോഗിക്കും, ഓവർഡോസ് കഴിഞ്ഞ പ്രശ്നമാണെങ്കിൽ അപ്പൊ അത് മാറ്റാനോ? സ്വാഭാവികമായിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള മരുന്ന് കൊടുക്കണം. അപ്പൊ അതായത് ഇപ്പൊ സുധാകരൻ ആണെങ്കിലും ശരി, ആർക്കായാലും ശരി, ഒരു കൂടോത്രോ അഭിചാരോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറാനുള്ളതിനും ഇതെങ്ങനെ ആശ്രയം? വെട്ടൊന്നും ആശ്രയില്ല. അപ്പൊ അവിടെ കണ്ടിരിക്കുന്ന ആ യന്ത്ര ഏനസോ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗുരുവായൂർ പോയിട്ട് ജനപ്രദക്ഷിണം നടത്തിയാലും പാൽപ്പായസം കഴിച്ചാലും ഒരു ശിവക്ഷേത്രത്തിൽ പോയാലോ, അല്ലെങ്കിൽ ഒരു ദേവീക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ ഈ ശക്തയെ എന്ന് വേണം ദേവീ ക്ഷേത്രങ്ങളിൽ പോയാലോ, പള്ളിയിൽ പോയാലോ, ചർച്ചിൽ പോയിട്ടൊന്നും മുക്രിയ കണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എന്താണ് ആ പദ്ധതി? അങ്ങനെയാണ്, ആ പദ്ധതിപരമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താലേ ഗുണം ഉണ്ടാവുള്ളൂ.
അത് അനുഭവിച്ച സുധാകരൻ അറിയാൻ പറ്റും, അനുഭവിക്കാത്ത ഒരു ഇതില്ല എന്നുകൊണ്ട് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നറിഞ്ഞോളൂ ഇതുണ്ട്. അപ്പൊ ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൂടെ? ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒരു രാഷ്ട്രത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു നാഴി എരിട്ട് ചോറ് വെച്ചാൽ മതിയോ, എന്നാൽ 10 ആൾക്ക് കഴിക്കാൻ അത് പോരാ, വിശപ്പ് മാറാൻ കഴിക്കാൻ. ഇത് പറഞ്ഞു കൊണ്ടപ്പോൾ ഒരു കൂട്ടായ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള ഇതിനടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു, എന്നാലും ചിലതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതില്ല എന്നല്ല, ഈ സംഭവമുണ്ട്, ഇത് അനുഭവമാണ്, അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പെട്ടെന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുടെ ജോലി ഇടിയുന്നു, ബിസിനസ് ഇടിയുന്നു, നേരെ ശത്രു നല്ലതായി ഉയർന്നു വരുന്നു, അല്ല വീട്ടിൽ മനസമാധാനം ഇല്ലാണ്ടാവുന്നു, കലഹം വരുന്നു, വിവാഹം നടക്കാതെ പോകുന്നു, അങ്ങനെയൊക്കെ അനുഭവമുള്ള ഒത്തിരി ആളുകൾ നിരന്തര ആശ്രമത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണം ഉണ്ടെന്ന് അവർ അനുഭവം. അവിടെ നമ്മൾ വേദാന്തം ഓതിയിട്ട് നിങ്ങൾ അല്പത്തരം കൊണ്ടാണ്, നിങ്ങൾക്ക് ദേഹബോധം കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടായ മാറുന്ന, മാറില്ല. മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ ആ മുള്ളു എന്താണോ അതിനെ മനസ്സിലായിക്കൊണ്ട് അതിനാണ് ജ്യോതിഷാദി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് അനുഭവമുള്ളവർക്കാണ്. ഇത് വിശ്വാസം ഇല്ലാത്തവർക്ക്, ഇത് അനുഭവം ഇല്ലാത്തവർക്ക് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ വഴിയെ പോകാം, അത് ഉണ്ടെന്ന് പറയാൻ നമ്മൾ ആളല്ല. വിശ്വാസികളെ സംബന്ധിച്ചത് ഉള്ളത് തന്നെയാണ്, അതിനനുസരിച്ച്. അപ്പൊ ഏത് ദേവതയും വിളിക്കാം, ശിവനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറ്റും, പറഞ്ഞു. അതിന്റെ ഫോർമാലിറ്റിയുടെ മാറ്റം മാത്രമാണ്. ഇന്ന് ഇവിടുത്തെ ആദ്യ സമ്പ്രദായത്തിലോ അങ്ങനെയല്ല, അത്രയും കാര്യങ്ങളില്ല, അതുകൊണ്ട് എഫക്റ്റീവ് ആണ്. അപ്പൊ ഇനി ഒരു ചോദ്യമാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞു അപ്പൊ എന്താ ചെയ്യാ, ഞങ്ങൾ ഈ കാശ് മുടക്കിയിട്ട് ഇത് ചെയ്യണം എന്നാണോ? ഇനിയിപ്പോ അതുപോലെ തന്നെ ഒരു കാര്യം അതിന് മുമ്പ് തന്നെ പറയട്ടെ, ഇത് എങ്ങനെ സാധ്യമാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ ഒരു ആപ്പിൾ മരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാവിലോ ഒരു മാങ്ങ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടാകുന്നു, ഒക്കെ അത് അതിൽ തന്നെ ഉള്ളതാണ് നമുക്കറിയാം. അതിൽ തന്നെ ഉള്ളതാണ്, ഒരു വിത്തുന്നുണ്ടായതാണ്. എന്താണ്, ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അതൊക്കെ ഉണ്ടായി വരുന്നത്. നമ്മൾ പോലും അച്ഛനമ്മയ്ക്കും ജനിച്ചാലും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പ്രകൃതിയിൽ സൂക്ഷ്മമായി നമ്മൾ എല്ലാവരും ഉണ്ട്. സ്ഥൂലദേഹം സ്വീകരിക്കുമ്പോഴാണ് നമുക്കത് ദൃശ്യമാകുന്നത്. അപ്പൊ എന്ത് സ്ഥൂലമായ കാര്യം ഉണ്ടെങ്കിലും അതിനൊരു സൂക്ഷ്മത ഉണ്ടായിരിക്കുക. സൂക്ഷ്മതയെ സ്വാധീനിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥൂലതയിലും അത് മാറ്റം വരുത്താൻ പറ്റും. ഒരു മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഒരു ദുഷ്ടനായിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് നമ്മൾ സ്നേഹത്തിലൊക്കെ പറഞ്ഞു സാവധാനം മാറ്റാൻ പറ്റില്ല. എങ്ങനെയാണ്, സൂക്ഷ്മമായിരിക്കുന്ന അയാളുടെ സ്വഭാവത്തിലാണ് മാറ്റം വരുന്നത്. അത് ദേഹപ്രകടനത്തിൽ മാറ്റം വരും. ദേഹത്തിൽ അയാളെ നിത്യ ജീവിതത്തിലൊക്കെ നമ്മൾ തല്ലിലും കുത്തലൊക്കെ അതിൽ മാറ്റും. എന്താണ്, ഉള്ളിൽ മാറ്റം വന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയിലുള്ള ഈ പ്രാർത്ഥന. അപ്പൊ പഴയ രീതിയിലുള്ള തോറ്റം ചൊല്ലും വിളിച്ച് പറയലും നെഞ്ചത്തടിക്കലൊക്കെ കാണുമ്പോൾ അനാഹത്തിലൊക്കെ അടിക്കുകയാണ്. അതൊക്കെ ഒരു വൈബ്രേഷനായിട്ട് മാറുകയും അതുകൊണ്ടാണ് ആ രാത്രിയുടെ ശാന്തതയിലുള്ള ആരാധനയ്ക്കാണ് ഈ ആദിമാർഗത്തിലൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ശാന്തതയിൽ ആ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന തീക്ഷ്ണമാകുമ്പോൾ സങ്കല്പം അത് തീക്ഷ്ണമാകുമ്പോൾ അത് സൂക്ഷ്മമാകുകയും അത് പ്രകൃതിയിലൊരു വൈബ്രേഷൻ ആയിക്കൊണ്ട്. ഇപ്പൊ മൊബൈലിലൊക്കെ തരംഗം വരുന്നു, പണ്ട് പറഞ്ഞാൽ മൊബൈലിന്റെ നമ്മളുടെ ഈ റേഡിയേഷൻ ഒക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും തോന്നിയിരുന്നു, അതൊക്കെ വെറുതെ പറയാന്നല്ല പറയാം. പണ്ട് പ്രേംനസീർ വാച്ച് നോക്കി സംസാരിക്കുമ്പോൾ കളിയാക്കിയിരുന്ന ആളുകളൊക്കെ, പക്ഷെ ഇന്ന് ആ കാലത്തിലൊക്കെ മാറി മാറി വരികയാണ്, സിനിമ വരെ കാണാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും. അപ്പൊ ആ ഒരു സൂക്ഷ്മതയായ ആ ഒരു തരംഗങ്ങൾ നമ്മൾ സങ്കല്പം ചെയ്ത വ്യക്തിയിലേക്കോ അവന്റെ ആ ലോകത്തേക്കോ ബിസിനസ്സിലേക്കോ കടത്തിവിടുമ്പോൾ അത് ആ സൂക്ഷ്മമായിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കും. ഒരാൾ നോക്കിയാൽ തന്നെ നമുക്ക് ദേഷ്യപ്പെട്ട് നോക്കിയാൽ നമുക്ക് ദേഷ്യം വരുന്നില്ലേ? വിരൽ ചൂണ്ടിയാൽ തന്നെ നമ്മൾ കൈയെടുക്കണമെന്ന് പറയില്ലേ? എവിടുന്നാണ് സംഭവിക്കുന്നത്? ആ സൂക്ഷ്മതയിൽ നിന്നാണ്. വാക്ക് കൊണ്ട് ചില വാക്പ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. മോനെ എന്ന് വിളിക്കുന്ന പോലെയല്ല, ചിലപ്പോൾ ഒരു തെറി വിളിക്കുന്ന സമയത്ത് ഇല്ല, ചില വാക്കുകൾ തെറിയാണെന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഭരണിപ്പാട്ടൊക്കെ ശ്രേഷ്ഠമായിട്ട് പറയുകയുണ്ട്. ഈ ഭൂമലയാളത്തിൽ എന്താണാവശ്യ വാക്ക് ഉപയോഗിച്ചാലും നമുക്കൊന്നും തോന്നില്ല. എന്നാൽ ആ രീതിയിൽ തോന്നുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ അത് വളരെ അല്ലേ പെട്ടെന്ന്. അപ്പൊ എന്താണ്, വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പ്രയോഗിച്ചപ്പോൾ അവന് ഭാവമാറ്റം വന്നു. അപ്പൊ അതുപോലെ തന്നെ പ്രകൃതിയിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ ജനിക്കുന്നു. എന്നൊരു സൂക്ഷ്മതയുണ്ട്. ഒരു വ്യക്തിക്ക് പനി വന്നു എന്ന് കരുതുക. ആ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊടുമ്പോൾ ചൂടുണ്ടേ മറ്റുള്ളവർക്ക് നോക്കി പറയാം. അപ്പൊ പനി വന്നെങ്കിൽ വെറുതെ പനി വന്നാണോ? അല്ല, അയാൾക്ക് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ കുളിയിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പകർന്നതോ വൈറസ് പനിയോ എന്തെങ്കിലുമൊക്കെ വൈറൽ ഫീവർ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചെയ്യാനുള്ളതാണ്. ആ സൂക്ഷ്മത മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആ അസുഖം പിന്നീട് നമുക്ക് മാറാനുള്ള മരുന്നുകൾ കഴിച്ചോ മറ്റുള്ള ജീവിതക്രമത്തിലൂടെ മാറ്റാനും പറ്റും. അപ്പൊ സൂക്ഷ്മതയാണ് എന്ത് സ്ഥൂലത്തിനും കാരണം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ, ഒരു ഇടിവ് സംഭവിച്ചാൽ, നമുക്ക് അപകടം സംഭവിച്ചാൽ അതിനൊരു സൂക്ഷ്മ കാരണം ഉണ്ടായിരിക്കും. നമ്മൾ എത്രയും ശ്രദ്ധിച്ചിട്ടും നമുക്കത് സംഭവിക്കുന്നു എങ്കിൽ മറ്റെന്തോ കാരണമുണ്ട്. അതാണ് സുധാകരൻ ഇവിടെ പറഞ്ഞത്. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പ്രത്യേകിച്ചൊരു കാരണവും പറയുന്നില്ല. അപ്പൊ കാരണമൊന്നും അല്ല, അസുഖമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ചൊന്നും ചികിത്സിക്കാനൊന്നും കാണാനും ഇല്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അത് അനുഭവമുള്ളവരത്. സുധാകരനെ പോലെ നേതാവടക്കം പറയുമ്പോൾ ഉള്ളത് തന്നെയാണല്ലോ. പറയാത്ത പല ആളുകളുണ്ട്, പുറത്തു പറയാൻ മടിയായിട്ടാ. ഈ പറഞ്ഞാല് വിപ്ലവം പറയുന്ന ആളുകളാണെന്നും പൂജ ചെയ്യുന്നതും ഒരുപാട് ചെയ്യുന്നതൊക്കെ നമ്മൾ നാട്ടിൽ കേട്ടിട്ടുള്ളതാണ്. പണ്ട് ശങ്കരാടിയെ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തു വളറിയരുത് എന്ന് പറഞ്ഞ പോലെയാണ് സന്ദേശത്തിൽ. അപ്പോ ഇവിടെ ആ സൂക്ഷ്മത കൊണ്ടാണ് ഇത് അവത പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ആദ്യ മാർഗങ്ങളിലൊക്കെ അതിന്റെ എഫക്റ്റ് കൂടുതലാണ്. മറ്റത് ഇല്ലാത്തല്ല, മറ്റതും ചെയ്യുന്നുണ്ട്. കൃത്യമായി ക്ഷേത്രത്തിൽ ബോർഡും വെച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ
ഫലം കുറയുന്നതിന് കാരണം അത് ആർട്ടിഫിഷ്യൽ ആണ്, ഇത് നാച്ചുറൽ ആണ്, ഇതുപോലെ സിഹർ പോലുള്ള സംഭവങ്ങളും ഈ പറയുന്ന ഖുറാനിലോ മറ്റുള്ളോ അറ്റാച്ച് ചെയ്യാതെയുള്ള അറേബ്യയിൽ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളുടേതായിരിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത്, യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഭാഗം, ജൂസത്തിലുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ ആദിമാർഗവുമായി റിലേറ്റഡ് ആണ്. ഓരോ രാഷ്ട്രങ്ങളിൽ ഉണ്ടായി വന്നാണ് ഇതിന്റെ മാറ്റാണ്. അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാൽ പ്രകൃതിയോട് പ്രകൃതിയോട് എടുക്കുന്നു, അപ്പോഴുള്ള ഗുണം ഉണ്ടായിരിക്കും. അപ്പോഴാണ് മുട്ടയിലായാലും മറ്റുള്ള കൂടോത്രം ചെയ്തൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ മാറ്റം ഉണ്ടായാൽ ജീവിതത്തിൽ തന്നെ പരാജയമാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ എന്താ മാർഗം? പിന്നെ പാത്തും പതിയൊക്കെ വരിക, ഈ കള്ളുഷാപ്പിക്ക് തലയിൽ മുണ്ടിട്ട് കയറുന്നു. അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു അസുഖം വന്നാൽ നമ്മൾ പോലെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണുന്ന പോലെ തന്നെയാണ്. ഇത്തരം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് ആ ഒരു സയന്റിഫിക് ആയിട്ട് എടുത്താൽ മതി. ഇത് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് അത് മാറിക്കിട്ടിയേ പറ്റുള്ളൂ. നമ്മുടെ അനുഭവമാണ് അത് മാറണമെങ്കിൽ. എന്താണ് കൈവിഷമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഛർദ്ദിച്ചാൽ പോകുമെന്ന് ഇരുന്നു. ചില ആളുകൾ ഛർദ്ദിച്ചിട്ടോടെ വരുന്ന ആളുകളുണ്ട്, ഛർദ്ദിച്ചിട്ടും മാറിയില്ല. ഛർദ്ദിച്ചതുകൊണ്ട് മാത്രമല്ല, ഛർദ്ദിച്ചാൽ ആ ഒരു എന്താണ് നമ്മുടെ ഉള്ളിൽ പെട്ടിരിക്കുന്ന അതങ്ങോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ബാധ കൂടി നമ്മൾ ഒഴിപ്പിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ അതിന്റെ പൂർണ്ണത വരുള്ളൂ. അതുപോലെ തന്നെയാണ് എന്ത് അഭിചാരം കൊണ്ട് നമ്മൾ നശിക്കാൻ വേണ്ടി ചെയ്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കൈവിഷം തന്നെ നശിക്കാൻ വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ വശത്താക്കാൻ വേണ്ടി ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തലക്ക് സ്തംഭനത്തിന് വേണ്ടി, മാരണത്തിന് വേണ്ടി ഉച്ചാരണം, അങ്ങനെ പല രീതിയിലും ചെയ്യാൻ പറ്റും. മാട്ടും മാരണമൊക്കെ ആയിട്ട് എന്തും ചെയ്യുന്ന രീതിയുണ്ട്. അതിനൊക്കെ അനുഭവസ്ഥർക്ക് അനുഭവം ഉണ്ടായിരിക്കും, ഇല്ലാത്തവര് ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾ ഇല്ല എന്ന് പറഞ്ഞത് ഇതാണ്. ഇല്ലാത്ത കാര്യം എന്താ നിരോധിക്കാൻ പോകുന്നത്? വേണ്ടല്ലോ, അതിന് ബാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ബാൻ വരുന്നത്. ഇല്ലാത്ത സാധനം, ഇപ്പൊ രാമൻ എന്ന് പറഞ്ഞ ആളിപ്പോ നമ്മൾ രാമൻ നമ്മുടെ മുന്നിൽ ഇരിക്കണ്ടേ, നിങ്ങളോട് നമ്മൾ ഉദാഹരണം പറയണം. ഇല്ല, നമ്മുടെ മുന്നിൽ ക്യാമറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ രാമന് പനിയുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ ആ രാമന് ഇവിടെ നീറ്റ് പോകാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് പറഞ്ഞ പോലെ അനുഭവം ഉള്ളത് കൊണ്ടും ഫലമുള്ളത് കൊണ്ടും അത് നടക്കുന്നത് കൊണ്ടും അതിലൊരു കാര്യം ഉണ്ട് എന്നുള്ളതാണ് ബാൻ ചെയ്യുന്നത്. പൈസ വാങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിരോധിക്കേണ്ടി വരും. അങ്ങനെയല്ലല്ലോ, മറ്റുള്ള പൂജകളൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് എഫക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഭയന്നിട്ട് തന്നെയാണ് ബാൻ ചെയ്യുന്നത്. അല്ലാണ്ട് നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് എഫക്റ്റീവ് ആണ് എന്നുള്ളത് നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ നമ്മൾ സമ്മതിച്ചു തരികയാണ്. ഇനി അല്ല, എതിർപക്ഷം ഉണ്ടെങ്കിൽ അവർക്കത് പറയാം. നമ്മളുടേതായ ആർഗ്യുമെന്റ് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ അനുഭവത്തിൽ നിന്ന് എത്രയോ ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങൾ പ്രതിവിധിയിൽ ചെയ്തുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും വേണ്ട മന്ത്രോപദേശം കൊടുത്തുകൊണ്ട് അവർക്കത് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവമാണ്. ഇത്രയും ആളുകൾ രക്ഷപ്പെട്ട അനുഭവം നമ്മുടെ കൺമുന്നിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇത്തരത്തിലൊരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം വർദ്ധിക്കില്ലേ കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഈ പറയുന്ന പൂജകന്മാരെ, അർച്ചകന്മാരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആദിമാർഗികളെ, മലവാരികളെ എന്നും കൗളന്മാരെ എന്നും പോയി കാണേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ചെയ്യാൻ, അത് നമുക്ക് അറിയാത്ത നമ്മുടെ കുറവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണമെങ്കിലും ആ സമ്പ്രദായത്തിൽ വിശ്വാസവും സാധനയും ആചാരാനുഷ്ഠാനങ്ങളും വേണം. നമ്മൾ എന്തോ ചെയ്തുകൊണ്ട് തിരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നിത്യേന കഴിക്കുന്ന അരിഭക്ഷണമാണെങ്കിൽ അതൊന്ന് മാറ്റി വേറെ ഗോതമ്പ് കഴിച്ച് നമുക്ക് വയറിന് അസുഖം വരൂല്ലേ? ഇത് പറഞ്ഞ പോലെ നമ്മൾ ശിവനും വിഷ്ണു ശങ്കരനാരായണനുമായിട്ട് പോകുന്നവരാണെങ്കിൽ ആ വഴിക്ക് തന്നെ നോക്കേണ്ടി വരും. സ്വയം ചെയ്യണമെങ്കിൽ നീ മറ്റുള്ള സഹായം വേണം. ഇതുപോലെ നമ്മൾ അള്ളാഹ് എന്ന് വിളിച്ചു പോവുകയാണെങ്കിൽ ആ രീതിക്ക് തന്നെ നോക്കണം. എന്റെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ ആ വഴിക്ക് തന്നെ നോക്കണം. അല്ല, ആ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നേരെ അവിടെ രക്ഷയില്ലെങ്കിൽ പിന്നെ രക്ഷയുള്ളവർക്ക് ശരണം പ്രാപിക്കണം. ആ ശരണം പ്രാപിച്ച് ആ രീതിക്ക് പോകുമ്പോഴേ നമുക്ക് സ്വയമേവ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ സമ്പ്രദായക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് രക്ഷ നേടണം. വക്കീലാവാൻ വേണ്ടി നമ്മൾ കോടതി നമുക്ക് വാദിക്കാം, പക്ഷെ നമുക്ക് നിയമം കൂടി അറിയണ്ടേ? ഇത് തന്നെയാണ്. എഞ്ചിനീയർ അല്ലാണ്ട് നമുക്ക് പ്ലാൻ വരച്ച് സബ്മിറ്റ് ചെയ്യാം, പക്ഷെ എന്താണ് അതിൽ സൈനും മറ്റുള്ളതൊക്കെ വേണമെങ്കിൽ എഞ്ചിനീയറിനെ വേണ്ടേ? ഇത് തന്നെയാണ് ഇതിന്റെ വിഷയം. അപ്പൊ അവിടെ ഈ അതിസമ്പ്രദായം കൊണ്ട് എന്തായാലും ഇത്തരം ദോഷങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും ശരി, അതിന് ഒരേ ഒരു പ്രതിമരുന്ന് ആദിമാർഗത്തിൽ മാത്രമേ ഉള്ളൂ. ആദിമാർഗ മലബാര സമ്പ്രദായങ്ങൾ മാത്രമേ ഉള്ളൂ പ്രകൃതിയോട് ലേറ്റഡാണ്. അപ്പൊ അത്തരത്തിലൊരു പരിഹാരം, ചുരുങ്ങിയ ഒരു പരിഹാരം നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇത്തരത്തിലൊരു ആഭിചാരോ ദുർഭന്ത്രവാദോ കൂടോത്ര ദോഷം വന്നു എന്നുണ്ടെങ്കിൽ അത് ബോധ്യമായി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ലളിതമായിട്ട് നമ്മൾ സന്ധ്യ മയങ്ങിന് ശേഷം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് മുമ്പിൽ ഒരു നാക്കലയിട്ട് അതിൽ കുറച്ച് തവിട്, നെല്ല് വറുത്ത് പൊടിച്ചാണ് തവിട്, അതൊരു രണ്ട് നാഴിയെങ്കിലും ചുരുങ്ങിയത് വേണം. രണ്ട് നാഴി ഈ തവിട് വെച്ച് അത് നല്ല ശുദ്ധമായ ചെത്തുകളിൽ, മായം ചേർക്കാത്ത ചെത്തുകളിൽ കൊണ്ട് കുഴച്ച് ഒരു ആൾരൂപം ഉണ്ടാക്കുക. ആൾരൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു തിരി കത്തിച്ച് വെക്കുക. ആ തിരി എന്ന് പറയുമ്പോൾ ഒറ്റ തിരി ആകുമ്പോൾ അണയാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കനത്തിലുള്ള തിരി തന്നെ, അല്ലെങ്കിൽ രണ്ടു മൂന്ന് തിരി കൂട്ടി നനച്ച് കത്തിച്ച് വെച്ച് അതുകൊണ്ട് നമ്മൾ 7 തവണ ഈ ശിരസ് മുതൽ പാദം വരെ ഉഴിയുക. ഉഴിയുമ്പോൾ നമ്മൾ സങ്കല്പിക്കേണ്ടത് നമ്മളുടേതായിരിക്കുന്ന കൂടോത്രം ക്ഷുദ്രദോഷങ്ങൾ നമ്മളെ മാറിപ്പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ശാത്തനെയോ കരിനീലി അമ്മയെയോ മുത്തപ്പന്മാരെയോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്ത് നിങ്ങളുടെ അതിരിന്റെ പുറത്ത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപേക്ഷിക്കുകയോ, തവിടാവുമ്പോൾ വെള്ളത്തിൽ ഉപേക്ഷിക്കാം, അതിലൊരിക്കലും മായമില്ലാതെ അവിടുത്തെ ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി മാറും. അതല്ലെങ്കിലോ നിങ്ങൾക്ക് പുറത്തു വെച്ച്
കത്തിച്ചതിന് ഇല്ലാണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഉഴിഞ്ഞെടുത്തുകൊണ്ട് കളയാൻ പറ്റുന്ന കാര്യമുണ്ട്. അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ഒപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു രൂപം വെച്ച് തിരി കത്തിച്ചു വെച്ച് കുറച്ച് ചുവന്ന പുഷ്പം കൂടി ഇടുകയും നന്നായിരിക്കും. തുളസി ഒന്നും വെള്ളപ്പൂ ഒന്നും വേണ്ട, ഇതുകൂടി നമ്മൾ ചെയ്യാം. അങ്ങനെ എഴുതാം ചെയ്യും. വീട്ടുകാർ എല്ലാവരും ഉണ്ടെങ്കിൽ വീട്ടുകാർ എല്ലാവരും ചെയ്യാം. വീട് മുഴുവൻ ഒന്ന് ചുറ്റുക, വീടിന് ചുറ്റും ഒന്ന് ചുറ്റുക, അതിനുശേഷം വേണം നമ്മൾ ഉപേക്ഷിക്കാൻ. ഇതാണ് പരമ്പരാഗതമായിട്ട് പണ്ട് ആളുകൾ ചെയ്തിരുന്ന ഒരു ചെറിയ രീതി. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വയമേവ ചെയ്യാം. പക്ഷെ സ്വയം ചെയ്യുമ്പോൾ വീണ്ടും പറയുന്നു, നമ്മൾ സ്വയമേവ ചികിത്സിച്ചാൽ, നമുക്കൊരു അസുഖം വന്നാൽ സ്വയം ചികിത്സിച്ചാൽ ചിലപ്പോൾ അസുഖം വർദ്ധിക്കാനും അത് മൂർച്ഛിച്ച് നമുക്ക് അപകടം സംഭവിക്കാനും ഇടയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇത്തരം വിശ്വാസപരമുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാം, ചെയ്തോളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു. സാമ്പത്തികത്തിന് വേണ്ടി മാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ മറിച്ച് ഇതിൻ്റെതായിരിക്കുന്ന പ്രാഥമികമായിട്ട് നിത്യാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെ ചെയ്താൽ ചിലപ്പോൾ എഫക്റ്റീവ് ആവണമെന്ന് ഇല്ല, മറിച്ച് ചിലപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ പോകാനും ഇടയുണ്ട്. ചിലപ്പോൾ അന്ധവിശ്വാസം വർദ്ധിച്ചിട്ട്, ഇത് വിശ്വാസമാണ്, അന്ധവിശ്വാസം വർദ്ധിച്ചിട്ട് മെന്റലി നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ശാസ്ത്രമാണെന്ന് മനസ്സിലായിക്കൊണ്ട് പരമ്പരാഗതമായ ഒരു ശാസ്ത്രമായിട്ട് ഇന്നിപ്പോൾ അതിന് പേരിട്ട് സൈക്കോളജി സൈക്യാട്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു എങ്കിൽ അതിനപ്പുറം പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു രീതിയാണെന്നും ഇതിൽ തന്നെ ഔഷധ പ്രയോഗങ്ങളുണ്ട്. ഇന്നിപ്പോൾ മരുന്നൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആരും കൊടുക്കാറില്ല. എന്നിരുന്നാലും നാടൻ പ്രയോഗം ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചിലത് എന്താ പറയുക, വിഷാംശമില്ലാത്ത ചില കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് അതിനെ നമ്മൾ അനുവർത്തി. അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് കലികാലത്തിൽ ആർക്കാണ് നമ്മൾ ഇത്തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന ചോദിച്ചാൽ ഒരു സംശയമില്ലാണ്ട് കലികാലത്തിൽ നിന്നുള്ള ഏത് കാലത്തായാലും ശരി, മനുഷ്യൻ ഇത്രയും വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ടും ഇത്തരത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടും അതിൽ നിന്ന് രക്ഷ നേടാൻ ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടോ വെച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും, ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആദ്യ മാർഗങ്ങൾക്ക് മാത്രമേ സാധ്യമുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് പിന്നീട് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു സമ്പ്രദായങ്ങൾക്കും സാധ്യമല്ല. അത് ചരിത്രവും സംസ്കൃതികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര കണ്ട ആക്രമങ്ങൾ ഉണ്ടായിട്ട്, എത്ര കണ്ട് പിൻബലമില്ലാഞ്ഞിട്ടും ഈ സമ്പ്രദായങ്ങൾ ഈ ഭൂമലയാളത്തിൽ എത്ര കണ്ട് നിരോധനങ്ങൾ ഉണ്ടായിട്ട് നിലനിൽക്കുന്നു എങ്കിൽ ഇതിന്റെ ശക്തി വിശേഷം അത്രയ്ക്കുണ്ട്. ഇതിനെ ആക്ഷേപിച്ചവർക്ക് പിന്നെ മരണശേഷം വിഗ്രഹം കെട്ടിയിട്ട് പോലും കല്ലേറ് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സമ്പ്രദായത്തിന്റെ മഹത്വം അത്രയാണ്. അപ്പൊ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടുമാകട്ടെ, എന്തുകൊണ്ട് ഉപദ്രവിച്ചാലും തടുക്കാൻ ഒരായുധം ഇത് മാത്രമാണ്. അതുപോലെ തന്നെ കൊടുക്കാനും ഒരായുധം ഇത് മാത്രമാണ്. ഇതിന്റെ പേരിലെ ചൂഷണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആദ്യമാർഗത്തിൽ മാത്രമല്ല ചൂഷണം, ചൂഷണം ചെയ്യുന്നവൻ ചൂഷണം ചെയ്ത മേഖലയാണെന്നും ഇപ്പോൾ ഓരോ ശബരിമല ശാന്തിക്കാരുണ്ടെങ്കിലും അവർ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും. മറ്റു ക്ഷേത്രങ്ങളിൽ പോയി ഉറുക്കുന്നിലും നിൽക്കുന്ന ശാന്തിക്കാരെ നമുക്ക് കാണാൻ പറ്റും. പള്ളിയിലോ അല്ലെങ്കിൽ ഉക്രിമാരെ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ശിഖറൊക്കെ എഴുതി കൊടുക്കുന്ന അക്കങ്ങളിട്ട് അക്കപടക്കം ഇട്ടിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കൃപാസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, സുവിശേഷങ്ങൾ ധ്യാനയോഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിരന്തരം ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ സ്വയമേവ അറിവിനെ സമ്പാദിക്കുക. അവിടെ നമ്മൾ ശുദ്ധവേദാന്തം പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീത കയ്യിൽ ഉയർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ ഉയർത്തിയത് കൊണ്ടോ രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് താണു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ധർമ്മത്തിൽ മാത്രമല്ല, ഇപ്പൊ ഹൈന്ദവമായിരിക്കുന്ന ഈ ഡിനോമിറ്റുകളിൽ ഈ ആദ്യമികൾക്കൊന്നും മാത്രമല്ല ഇത്തരം സമ്പ്രദായങ്ങളെ, മറ്റു മതങ്ങളിലും ഇത്തരം സമ്പ്രദായങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിലുള്ളതെന്നുകൊണ്ട് അവർ ആ രീതിയിൽ നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് ചെറുക്കാനാകില്ല. ചെറുക്കാനാകണമെങ്കിൽ വാളെടുത്തവനെ വാളാലും കുതിരപ്പുറത്തിരിക്കും കുതിരപ്പുറത്തിരിക്കുന്നവനാലും ആനപ്പുറത്തിരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന യുദ്ധം ചെയ്യണമെന്ന യുദ്ധമുറ പറഞ്ഞ പോലെ ആ രീതിയിലുള്ള ആക്രമണത്തെ ആ രീതിയിൽ അതൊരു വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും നാടാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ശരി, നമുക്കെതിരെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിച്ചേ മതിയാകൂ. പ്രതിരോധിക്കാൻ ഇത്തരം സമ്പ്രദായങ്ങളോട് ഉണ്ടാകണം. ആ ഉണ്ടാകുന്നതിന്റെ മഹത്വത്തിൽ ആദിമാർഗത്തിന്റെ മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏവരും ഈ സമ്പ്രദായത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. ആക്ഷേപിച്ചുകൊണ്ട് ഇല്ലാതാക്കുമ്പോൾ ഇല്ലാതാകുന്നതല്ല, ഇപ്പോഴും പറഞ്ഞു ആരെയും ആക്രമിക്കാനല്ല, പ്രതിരോധിക്കാനുള്ള മാർഗം പറയാനും അതിനെക്കുറിച്ച് തിരിച്ചറിയാനും വിശ്വാസികളുടെ വിശ്വാസ തലത്തിൽ നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. സയന്റിഫിക് ആയിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്കാകാം. എന്തായാലും ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തുപെറ്റ കുട്ടിച്ചാത്തൻ മനസ്സുകൾ വടിമാനോക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ കുലപുരുഷി പാതുകാമ്പൂ ചെയ്യാമി ചണ്ടാളഹം ജയ് ഹിന്ദ് വന്ദേ മാതരം.